നടിയെ പീഡിപ്പിച്ച കേസിനകത്ത് ദിലീപിൻ്റെ ഭാര്യ കാവ്യ മാധവന് പോലീസ് നോട്ടീസ് കൊടുത്തു. ആദ്യം നോട്ടീസ് കൊടുത്തപ്പം അവർ വിദേശത്താണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. രണ്ടാമത് നോട്ടീസ് കൊടുത്തപ്പം ചെന്നൈയിലാണെന്ന് പറഞ്ഞു, സമയം വേണമെന്ന് പറഞ്ഞു. മൂന്നാമത് പോലീസ് ക്ലബിൽ ഹാജരാകാൻ കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊടുത്തു. അത് തൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയാൽ സൗകര്യപ്രദമായിരുന്നു എന്ന് കാവ്യ മറുപടി കൊടുത്തു. കാരണം ഒരു സ്ത്രീയെയും കുട്ടികളെയും മൈനറായ കുട്ടികളെയും പ്രായമുള്ളവരെയൊക്കെ അവരുടെ വീടുകളിൽ പോയി സാക്ഷിയായിട്ടുള്ളവരെ ചോദ്യം ചെയ്യണം എന്ന് ക്രിമിനൽ നടപടിക്രമത്തിൽ എഴുതി വച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അതുപയോഗിച്ചിട്ടാണ് തന്നെ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യണം, താൻ ആ കേസിലെ ഒരു കേസിലെയും പ്രതിയല്ല. അതുകൊണ്ടാണ് പോലീസ് ഏതായാലും അവരെ വീട്ടിൽ വന്ന് ചോദിക്കാവുന്ന ആദ്യം സംഭവിച്ചെങ്കിലും പിന്നെ അതിൽ നിന്ന് പിന്മാറി. അതിനകത്ത് ഒത്തിരി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അവരുടെ വീട്ടിൽ പോയി ചോദിക്കുന്ന അത്ര പന്തിയല്ല. വീട്ടിൽ പോയി ചോദിക്കുന്നത് പോലീസിൻ്റെ അന്വേഷണത്തിന് ചില തടസ്സങ്ങളുണ്ടാവും. അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്ന പ്ലേസ് ഓഫ് അക്കറൻസ്. അവിടെ ബാലേന്ദ്രകുമാറിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അത്ര ശുഭകരമല്ല. അതുകൊണ്ട് പോലീസ് മറ്റൊരു സൗകര്യപ്രദമായ സ്ഥലം പറയാം എന്ന് പറഞ്ഞ് പിന്മാറി. എന്തായാലും 18-ാം തീയതി ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ലിമിറ്റ് ഹൈക്കോടതി പറഞ്ഞത് 15 April അവധി ദിവസമായതുകൊണ്ട് 18 April തീർക്കേണ്ടി വരും. 18-ാം തീയതി പോലീസ് ഹൈക്കോടതി കൂടുതൽ സമയം ആവശ്യപ്പെടും. കാരണം ധാരാളം തെളിവുകൾ ഇപ്പോൾ ഒന്നിൻ്റെ പുറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. 3 മാസത്തെ സമയമെങ്കിലും വേണ്ടി വരും എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അപേക്ഷിക്കുകയാണ്. ഇപ്പോഴത്തെ ഹൈക്കോടതി പോലീസിൻ്റെ അഭ്യർത്ഥന റിക്വസ്റ്റ് ന്യായമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വോയിസ് ചിപ്പുകൾ 6 കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഗൂഢാലോചന നടത്തിയവരും അവരുടെ ശബ്ദങ്ങളും അതിൽ പങ്കെടുത്ത വ്യക്തികളുടെ ശബ്ദങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തും അങ്ങനെയുള്ള വിവരങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. സായി ശങ്കറിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പോലീസ് അന്വേഷിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതും അതോടൊപ്പം തന്നെ ഗൂഢാലോചന കേസും അതിന് സംബന്ധിക്കുന്ന വിവരങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ധാരാളം എവിഡൻസ് വരുന്നതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം 3 മാസം കൂടെ സമയം വേണമെന്ന് 18-ാം തീയതി കോടതിയെ റിക്വസ്റ്റ് ചെയ്യും. കോടതി അത് അനുവദിച്ചില്ലെങ്കിൽ കേസിൻ്റെ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരും പോലീസിന്. ഏതായാലും ഫർദർ ഇൻവെസ്റ്റിഗേഷന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ കോടതിക്ക് അധികാരമില്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്. അദ്ദേഹമാണ് അതിന് റിപ്പോർട്ട് കോടതി കൊടുത്തിരിക്കുന്നത്. ആ അന്വേഷണത്തെ തടയാനായിട്ട് കോടതിക്ക് അധികാരമില്ല. പക്ഷേ കോടതി ഈ കേസിനകത്ത് കൃത്യമായി ചില ഡയറക്ഷൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ കേസിലേക്ക് കൂടുതൽ കൂടുതൽ തെളിവ് വരുന്നുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ 3 മാസം കൂടെ സമയം കൊടുക്കുമെന്ന് കരുതുന്നു. ഏതായാലും ട്രയൽ കോടതിയിലും സമാന രീതിയിലുള്ള അപേക്ഷ കോടതി കൊടുക്കും. ഈ കേസിൻ്റെ വിവരങ്ങൾ അപ്പോഴപ്പോഴ് പത്രങ്ങളിൽ വരുന്നത് അത് തടയണമെന്ന് പറഞ്ഞ് സൂരജ് എന്ന വ്യക്തി ദിലീപിൻ്റെ ബ്രദർ ലോ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജിയുടെ തീരുമാനവും 18-ാം തീയതി ഉണ്ടാകുമെന്ന് കരുതുന്നു. എന്തായാലും ഇനി കോടതിയിൽ ഈ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന DYSP അതുപോലെ തന്നെ ആ ഗൂഢാലോചന നടത്തുന്ന മോഹൻകുമാർ SPയും അവരുടെ മേലധികാരികളായ AdGP ശ്രീജിത്തും മറ്റ് സുദർശൻ ഉൾപ്പെടെ 2 SPമാരും ഇവരുടെ അന്വേഷണത്തിലെ ധാരാളം എവിഡൻസിന് പുറത്ത് ഒന്നിന് പുറകെ ഒന്ന് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളത് കാണുകയാണ്. കവിയുടെ ഒരു സോഫ്റ്റ് കോർണർ പോലീസിനുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ പോലീസ് കുറച്ചുകൂടെ മയപ്പെട്ട രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് പോലീസിന് ചില ദൂഷ്യവശങ്ങളും ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേസിലേക്ക് കുറച്ച് പോലീസ് സിമ്പതി ആരുടെയും ചോദിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല. പോലീസ് കൃത്യമായി നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട്
കേസിൻ്റെ തെളിവെടുക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം പല സന്ദർഭങ്ങളും സീനിയർ അഡ്വക്കേറ്റാണ് അവർക്കൊരു വില കൊടുത്തു, കാവ്യ മാധവൻ നല്ലൊരു നടിയാണ്, അതുകൊണ്ട് അവരോട് കുറച്ച് സോഫ്റ്റ് ഉണ്ടായി. ഇത്രയും പ്രമാദമായ ഒരു കേസിനകത്ത് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കുന്നതെല്ലാം മുതലെടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് പോലീസ് കൃത്യമായിട്ട് നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങണം. കോടതിയിൽ നിന്ന് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ബൈജു പൗലോസിനെ 3 മാസം കൊണ്ട് സമയം ചോദിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഗൂഢാചരണ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഗൂഢാചരണ കേസ് ഇഷ്ടംപോലെ സമയമുണ്ട്. അത് പോലീസ് ആവശ്യത്തിലുള്ള സമയം എടുത്തിട്ട് അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കിയാൽ മതി. അടിയന്തരമായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് കോടതി സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതിൻ്റെ 18-ാം തീയതി തീരുകയാണ്. അതുകൊണ്ട് 3 മാസത്തെ സമയം ചോദിക്കുന്ന ന്യായമാണ്. അത് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ഇതുവരെ പുതിയതായിട്ട് കണ്ടെടുത്ത എവിഡൻസ് കൂടെ കാണിക്കുമ്പം കോടതി അത് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു.